അങ്ങനെ 30 വയസ്സിൽ നമ്മൾ ലംബോർഗിനി ഓടിച്ച് നടക്കുവാണ്. ഇവരിപ്പോ ലംബോർഗിനി ഇല്ല കേട്ടോ, നമ്മൾ ലംബോർഗിനി വന്ന് നിർത്തിയപ്പം ഇവള് എന്റെ കൂടെ പോയി. That's my man. ഈ ഒരു ഗെയിമിൽ നമ്മൾ ഒരു കുട്ടിയായിട്ട് ജനിച്ചു മരണം വരെയുള്ള ജീവിതമാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മളാണ് ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വലുതായി കഴിഞ്ഞാൽ മറന്നു, അതുപോലെ തന്നെ നമ്മൾ എത്ര കാലം ജീവിക്കുന്നു പറയാൻ പറ്റില്ല. സോ ഗൈസ്, ഈ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കുട്ടിയായ്മ തൊട്ടുള്ളതും മരണം വരെയുള്ള കാര്യങ്ങൾ ഫുള്ളും നമ്മുടെ ഓർമ്മയിലുണ്ടാവും. സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് 100 Years of Life Birth to Death. സോ ഗൈസ്, നമ്മളിന്ന് ഈ കുട്ടിയുടെ ബെർത്ത് ടു ഡെത്ത് കളിക്കാൻ വേണ്ടി പോവാണ്. ഈ കുട്ടിക്ക് ഒരു പേര് കൊടുക്കണം, പേര് കുട്ടി എന്ന് തന്നെ കൊടുക്കുക. കുട്ടി 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 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ കുട്ടിയായിട്ട് ജനിച്ച് ഇപ്പൊ നമുക്ക് ഒരു മാസമാണോ പ്രായം, അതോ ഒരു വർഷമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, ഓ ഗൈസ്, നമുക്ക് ഒരു വയസ്സായി. ഞാൻ ഇപ്പൊ എണ്ണീറ്റ് നടക്കുവാണ്. ഓക്കെ, നമ്മളിത് തത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം, അതായത് പായിൽ കിടക്കുവാണ്, മുട്ടയിലാണ് പ്രായം എന്ന് പറയാ. ആ അത് ഡാഡ് മം അച്ഛനും അമ്മ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ ചൂസ് ചെയ്യണം, നീ അമ്മോനാണോ മമ്മോനാണോ. ഒരു കുട്ടി ജനിക്കുമ്പോ ആദ്യം അമ്മയോടാണ് അട്രാക്ഷൻ, അതോ ഡാഡിയോടാണോ? നമുക്ക് കുറച്ച് തിരിച്ച് ചിന്തിച്ചാലോ. ഗൈസ് ഷോടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാണെങ്കിൽ അമ്മേനെയാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു റോങ് ചൂസ് എടുത്ത്. ഓക്കെ, ഗെയിം ആണല്ലോ, നമുക്ക് ഇപ്രാവശ്യം ഒരു റീബർത്ത് തന്നേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു റോങ് ചൂസ് ആണ് എടുത്തത്, ഓ മമ്മിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മമ്മിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. മാം ഹിയർ വി ഗോ. ഗൈസ്, അങ്ങനെ ഫീഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഒരു വർഷം കൂടി ആയി, ഒരു വർഷം ഷഡേ എന്ന് പറഞ്ഞു പോയിട്ടോ. അങ്ങനെ നമുക്ക് 2 വയസ്സായേക്കുവാണ്. ഇപ്പൊ ഞാൻ 2 വയസ്സുള്ള ഒരു കുട്ടിയാണ് പ്ലേ. ഇപ്പൊ നമ്മൾ 2 വയസ്സുള്ള കുട്ടിയായിട്ടാണ് കളിക്കണത്. ഓക്കെ ഗൈസ്, ഇപ്പൊ ബോൾസ് നമുക്കൊരു ടാസ്ക് തന്നേക്കാണ്. ബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും, ഇതിൽ തട്ടാതെ നമ്മള് അമ്മയുടെ അടുത്ത് വരെ എത്തണം. പ്രാക്ടീസ് ആണ്. അയ്യോ, ഈ കുട്ടി എത്ര നല്ല കുട്ടിയാന്നുള്ളത് ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഇരിക്കണേ എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ അല്ല, നിക്കണ്ട നിക്കണ്ട, വണ്ടി വിട്ടോ വണ്ടി വിട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി ഇടിക്കാതെ അതെ അമ്മയുടെ അടുത്ത് വരെ എത്തിട്ടു. അത് പ്ലേ സ്റ്റേഷൻ 5 ഗെയിം പാടല്ലേ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മള് 3-ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ചടപടി ചടപടിയാണ് സമയം പോണത്. നമുക്ക് 3 വയസ്സായി. ഇങ്ങനെ നമ്മള് 100-ാം വയസ്സ് വരെ എത്തുമായിരിക്കും. ഓക്കെ, ഞാൻ കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. നമ്മൾ ഇനി 3 വയസ്സുള്ള കുട്ടിയായിട്ടാണ് കളിക്കാൻ വേണ്ടി പോണത്. ഓയ് എടാ, നീ തത്ത് കളിക്കാൻ നിനക്ക് നടക്കാറുണ്ടായാലോ. ഓക്കെ ഗൈസ്, വെയിലെമ്മിനി, ഓ ഇതെടുത്ത് കളിക്കണോ ഇതെടുത്ത് കളിക്കണോ എന്ന് ടോയ് നൈറ്റ്. ഇതെന്തായാലും നമ്മുടെ ടോയ് അല്ല, നമ്മൾ എന്തിനാ ക്ലാസ്സൊക്കെ എടുക്കണം. ഏതൊരു കുട്ടി ഇതല്ലേ എടുക്കുള്ളൂ, നമ്മൾ കറക്റ്റ് ആയിട്ട് ചോയ്സ് ചെയ്യണം, ചോയ്സ് എടുക്കണം. ഓക്കെ, നൈറ്റിനെ എടുത്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, തനി കുട്ടിയുടെ സ്വഭാവം നമ്മൾ കാണിച്ച് അതെടുത്ത് എറിഞ്ഞ് കളിച്ച്. ഓ മൈ ഗോഡ് ഡാം, നമ്മളെ അച്ഛൻ പൊക്കി. സോറി മാൻ. ഓ വച്ചസി പൊളി, ഞാനായിരുന്നേ കുട്ടി. അല്ല, നമുക്ക് കുട്ടികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ ലോയ്ക്കെതിരാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതേ എടാ 3-ന്ന് ഡയറക്റ്റ് 5, ഇവിടെ 4 ഉണ്ടോ? ഓക്കെ, നമ്മൾ 4-ാമത്തെ വർഷത്തിലേക്ക് വരാണ്. 3-ന്റെയും 5-ന്റെയും ഇടക്ക് 4. ഓ, അവിടെ നിന്ന് വെച്ച് നമ്മൾ വലുതായി, നമ്മൾ 5-ാം വയസ്സിലേക്ക് വന്നേക്കാണ്. സോ 5 വയസ്സുള്ള കുട്ടിയായിട്ട് നമ്മൾ കളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല, ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കട്ടോ. ഈ ഒരു വീഡിയോയ്ക്ക് 1000 ലൈക്കാണ് ഉദ്ദേശിക്കുന്നത്, കിട്ടുമോ എന്നറിയില്ല. നിങ്ങൾ പറ്റുവാണെങ്കിൽ ലൈക്ക് അടിച്ചൊന്ന് സഹായിക്കുക. ഓക്കെ, നമ്മൾ 5 വയസ്സുള്ള കുട്ടിയായിട്ട് കളിക്കാൻ വേണ്ടി പോകണം. 5 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എത്ര 1-ാം ക്ലാസ് പോളാ, ഇത്രയുമില്ല 5-ാം വയസ്സിൽ. വെയിലെമ്മിനി, നമ്മുടെ പുറകെ ഇരിക്കുന്ന പെൺകുട്ടി, ഇവിടെ 5-ാം വയസ്സിലെ പ്രണയോ? ഇൻവൈറ്റ് ഹെയർ ഫോർ ലഞ്ച്, ഈറ്റ് അലോൺ, നോ വൺ വാണ്ട് ടു ഡൈ അലോൺ, റൈറ്റ്? ഇൻവൈറ്റ് ഹെയർ ഫോർ ലഞ്ച്. അതേത് നമുക്ക് 5 വയസ്സല്ലേ ഉള്ളൂ, നമ്മൾ അങ്ങനെയൊക്കെ മിനി മിനി മോമ അങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. ഓക്കെ, ലഞ്ച്, ഇത് ജപ്പാൻ ഫുഡാണല്ലോ, ജപ്പാനാണോ സ്ഥലം? ഓക്കെ, നമ്മൾ 5-ാം വയസ്സും കഴിഞ്ഞ് 6-ാം വയസ്സിലേക്ക് എത്തിയേക്കുവാണ്. ഇപ്പൊ നമുക്ക് 6 വയസ്സായി. ഓ, എത്ര പെട്ടെന്നാ സമയം പോണേ പ്ലേ. എന്ത്, ഓ ഗൈസ്, 6 വയസ്സായി. ഇനി നമുക്ക് ഉള്ള കളിച്ച് അടക്കാൻ പോയല്ല, ചെറിയ ചെറിയ പണിയൊക്കെ അമ്മ നമ്മളെ കൊണ്ട് എടുപ്പിക്കും. ഓക്കെ, നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ആക്കണം. ഇത് ഇത്രയും ക്ലീൻ ആക്കണം, സത്യം പറയാം. ഇത് 1 വർഷം മുമ്പ് മേടിച്ച ടോയ്ലറ്റ്, അത് പഴയതായത് നമ്മൾ ക്ലീൻ ആക്കുമല്ലേ. ഗൈസ്, ഇത് ക്ലീൻ ആക്കണ അനുസരിച്ചായിരിക്കും നമ്മൾ എത്ര നല്ല കുട്ടിയാണെന്നുള്ളത് തീരുമാനിക്കണത്. കണ്ടോ, 43%. ഓക്കെ, ഞാനിത് 100% ആകാൻ വേണ്ടി പോവാണ് ലെവല്. നമ്മൾ 100% ക്ലീൻ ആക്കാൻ പോവാണ്, വെള്ള പരിശുദ്ധ വെള്ളയാക്കാൻ പോവാണ്. റിയൽ ലൈഫിലൊന്നും ഇത് ആരെ കൊണ്ടും പറ്റില്ല, വല്ല ബ്ലീച്ചിലൊക്കെ മുക്കി ബ്ലീച്ചിലും ും കാര്യമില്ല, പെയിന്റ് അടിക്കേണ്ടി വരും. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. 91%, അതൊന്നും പോരാ പോരാ, ഇനിയും വേണം ഇനിയും വേണം. കഴുകു കഴുകു കഴുകു. നാല് ഇത്രയും വയസ്സായപ്പോ തന്നെ എന്നെ കൊണ്ട് ഇങ്ങനത്തെ പണിയൊക്കെ എടുപ്പിക്കാൻ തുടങ്ങി. ഗൈസ്, ഇതുണ്ട്, ഓ നമ്മൾ കഴുകി കഴുകിയതേ ഫുള്ള് വെളുത്തു തുടങ്ങി. പക്ഷെ അറ്റത്തൊക്കെ കണ്ട, നമ്മൾ ഇതിന്റെ അറ്റേ കൂടെ ഒക്കെ ഇട്ട് കഴുകണം. 99.
ഓക്കെ ഗൈസ് നമ്മൾ 100% ആക്കിയിട്ടുണ്ട്. പെർഫെക്റ്റ്. അങ്ങനെ നമ്മൾ 6-ാം വയസ്സിൽ നിന്ന് 7-ാം വയസ്സിലേക്ക് പോവാണ്. ഇവിടെ വെച്ച് നമുക്കൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ 7 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് ഞാൻ കളിക്കാൻ പോണ. ഇനി നമ്മുടെ കുസൃതികൾ കൂടിക്കൂടി വരും. ഓക്കെ ഗൈസ് നമ്മൾ ട്രിപ്പ് വന്നേക്കുവാണ്. അതെ ഡാഡ് അവിടെ ഇരുന്ന് എന്തോ കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് വിറകൊക്കെ വെട്ടി വെള്ളമൊക്കെ തിളപ്പിക്കുകയെന്ന് തോന്നുന്നത്. അവിടെ കുറെ കുട്ടികൾ കളിച്ചോണ്ടിരിപ്പുണ്ട്. ഇവിടെ ചൂണ്ടയുണ്ട്. അപ്പൊ ഫിഷിംഗ് പോണോ ജോയിൻ ഡെം? ഗൈസ് ജോയിൻ ഡെം കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ 3 പോയിന്റ്സ് വേണം. അല്ലാതെ നടക്കില്ല. സോ നമ്മൾ ഫിഷിംഗ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അയ്യോ എനിക്ക് അവർ ഇവിടെ കളിക്കണം. എനിക്ക് പൂത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ നമുക്ക് മീനെ പിടിക്കാം. അത് മതി. മീനപ്പിടി മീനപ്പിടി. ഓക്കെ ഗൈസ് നമുക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു വലിയ മീനാണ്. ഓക്കെ ഈ ചെറുപ്രായത്തിൽ എനിക്ക് ഇത്രയും വലിയ മീനെ കിട്ടി. ഇറ്റ്സ് എ ബിഗ് തിങ്. ഡാഡ് കം ഹിയർ, ഡാഡ് കം ഹിയർ. ഓക്കെ അങ്ങനെ നമ്മൾ 7-ാം വയസ്സിൽ നിന്ന് 8-ാം വയസ്സ്. ഗൈസ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. 2 വഴികളുണ്ടായിരുന്നു. നമ്മൾ അവരുടെ കൂടെ കളിക്കുമായിരുന്നെങ്കിൽ അങ്ങോട്ട് പോയേനെ. പക്ഷെ നമ്മൾ ചൂസ് ചെയ്ത് ഇത് വെച്ചിട്ട് നമ്മുടെ ലൈഫ് ഇങ്ങോട്ട് തിരിഞ്ഞ്. ഓക്കെ അങ്ങനെ നമ്മൾ 8 വയസ്സുള്ള കുട്ടിയായിട്ട് കളിക്കാൻ വേണ്ടി പോവാണ്. പ്ലേ ടൈം ഗൈസ്, ഇറ്റ്സ് പ്ലേ ടൈം. എല്ലാവരും നമ്മൾ ടാഗ് ചെയ്യണം. ഓ ഗൈസ് എല്ലാവരും പോയി. ഓ തൊടലും കള്ളനും പോലീസൊക്കെ കളിക്കുമ്പോൾ നമ്മൾ തലയിൽ പോയി തൊടിയല്ലേ ആ ഗെയിം. ആ 1-2 ഇഷിറ്റൊക്കെ എന്താ. ഞാൻ ഒരു കിഡിൽ പ്രോ എടാ പ്രോ. ഐ ആം ദ പ്രോ ബോയ്. നമ്മള് വരുമ്പോ അവള് ഓടിക്കളയ നിക്കടി നിക്കടി നിക്കടി. ഓക്കെ ഗൈസ് 4 പേരെ നമ്മള് പിടിച്ചിട്ടുണ്ട്. നമ്മളെ കാലി ആറ. ഓക്കെ ഓക്കെ ഇങ്ങനെ നമ്മള് 9 വയസ്സുള്ള കുട്ടിയായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു. 9 വർഷമായി നമ്മള് ജനിച്ചിട്ട്. സമയം ഇതിങ്ങനെ പോണത്. ഓക്കെ എപ്പളേ. ഓ ഗൈസ് തണ്ണിമത്തൻ. ഗൈസ് ഇത് ഹാലോവീൻ ഡേ ആണ്. ബനാന ആവണോ ക്ലൗൺ ആവണോ ഒന്ന്. ബനാന എനിക്ക് മനസ്സിലായി. നമ്മള് ചീറ്റ വയ്യില് ബനാന ആയിട്ടുള്ള. ലെറ്റ്സ് പ്ലേസ് ക്ലൗൺ ഗൈസ്. ഞാൻ ക്ലൗൺ ആയിട്ടുണ്ട്. ദിസ് ഈസ് കൂൾ. ഇനി ഞാൻ എല്ലാരെയും പഠിപ്പിക്കും. ഓ നമ്മുടെ ഫ്രണ്ട്സ് ആണിത്. ഇന്ന് കൊറേ വീടിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മള് മിഠായി മേടിക്കും. ഓക്കെ ഞങ്ങൾ ഇങ്ങനെ റോട്ടിൽ കൂടി നടന്നാണെന്ന് പോകുമ്പോഴാണ് ഇവിടെ ഒരു വീട് കണ്ടത്. ഇവിടെ ഒരു ബാറ്റ്മാൻ. വാട്ട്? ഓ ഗൈസ് നമ്മൾ അവിടെ വീണില്ലേ. നമ്മൾ വളർന്നിട്ടില്ല. നമ്മൾ അതൊക്കെ കഴിഞ്ഞാലാണ് നമ്മുടെ ലൈഫ് ഡെവലപ്പ് ആവുള്ളൂ. സോ ക്ലൗൺ ആയിട്ട് ബനാന ആവാം. ഓക്കെ ഇപ്രാവശ്യം നമ്മൾ ബനാന ആയിട്ടുണ്ട്. മാറി മാറി കളിക്കാം. ബനാനടാ. അയ്യോ ഇത് നമ്മുടെ ഇൻഡോട്ടിബിൾസിലെ അവള്. ഓക്കെ ഞങ്ങൾ ഇങ്ങനെ റോട്ടിൽ കൂടി നടന്നാണെന്ന് പോയിരുന്നു. ഇതേ അവിടെ ക്ലൗൺ. ഓക്കെ ഇവിടെ 2 വീടുകളുണ്ട്. നൈസ് ഹൗസ്, സ്പൂക്കി ഹൗസ്. ഓൾവേസ് സ്പൂക്കി. സ്പൂക്കി ഹൗസിൽ നിന്ന് ആരെങ്കിലും നമ്മളെ പിടിച്ചോണ്ട് പോവോ? പോടാ. അയ്യോ പേടിച്ചേ. മിഠായി ഇട്ടിട്ടുണ്ട്. ലോട്ട് ഓഫ് മിഠായി ഇട്ടിട്ടുണ്ട്. ഓക്കെ ദിസ് ഈസ് ആലാമിന്റെ. ഒത്തിരി മിഠായി ഇട്ടിട്ടുണ്ട്. സ്പൂക്കി വീട്ടിൽ നിന്ന് അതുകൊണ്ട് നല്ലപോലെ മിഠായി കിട്ടി. നമ്മൾ ഇതുപോലെ കഠിനമായ ചോയ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ വളരുള്ളൂ. ഓക്കെ അങ്ങനെ 10 വയസ്സുള്ള കുട്ടിയായിട്ടുണ്ട്. ഓ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിന്റെ 10% ആയിട്ടുണ്ട്. 10% അല്ല, അതി കൂളായിട്ടുണ്ട്. കാരണം 100 വയസ്സുവരെയൊക്കെ ജീവിക്കുന്ന എന്താ ഉറപ്പ്. ഓക്കെ 10 വയസ്സുള്ള കുട്ടി. 10 എന്ന് പറയുമ്പോൾ നമ്മുടെ 5-ാം ക്ലാസ്. 5-ാം ക്ലാസ് ആയിട്ടുള്ളേ. ഓ സ്വിമ്മിങ് നമ്മൾ സ്വിമ്മിങ് പഠിക്കുക 10-ാം വയസ്സിൽ. ഞാൻ 3-ാം വയസ്സാണ് സ്വിമ്മിങ് പഠിച്ചത്. ഓ ഞാൻ 10-ാം വയസ്സൊക്കെ കഴിഞ്ഞാ പഠിച്ചത് മര്യാദക്ക്. അയ്യോ കീപ് ട്രെയിനിങ്, കുറച്ച് ട്രെയിനിങ് കൂടി വേണം. ഓക്കെ ഗൈസ് ഞാൻ നീന്തി പഠിച്ച്. നമ്മൾ നീന്തി നീന്തി നീന്തൽ പഠിച്ച് 10-ാം വയസ്സും കഴിഞ്ഞ് ഞാൻ 11-ാം വയസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. 11 ഇനിയും കിടക്കണം. ഉയ്യോ ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഞാൻ കാണുന്നുണ്ട്. 12-ാം വയസ്സിൽ അത് മിക്കവാറും കോ നല്ലപോലെ പഠിക്കണ കുട്ടിയാണോ എന്നുള്ളതിലായിരിക്കാം. അത് ഏത് ഭാഷകളാ? അത് ജപ്പാനാണ്. ഇനി ഞാൻ വിചാരിച്ച ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മൾ ആ ഭാഷ പറയണം. നോക്കെ നമ്മൾ കഴുകണം. ഓ ഇതിനാ സെറ്റായി തരാം. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതൊന്നും വിഷയമില്ല. ഡാഡിനെ സഹായിക്കുമ്പോൾ വണ്ടി കഴുകണം, അമ്മേനെ സഹായിക്കുമ്പോൾ ബാത്റൂം കഴുകണം. അതാണ് സ്കീം. ഏതായാലും കുഴപ്പമില്ല. നമ്മളെല്ലാം നല്ല രീതിയിൽ ചെയ്ത് ഇത് കണ്ടു. ഇത് 100% ആക്കണം, എന്നാലേ ഒരു രസമുള്ളൂ. ഓ നെക്സ്റ്റ് അടിക്കണം. ഓക്കെ ഫ്രണ്ട്. ഇതാരാണ് ഇവിടെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് വെച്ചേക്കണേ? ഞാനല്ല കേട്ടോ, ഞാനല്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ നല്ല കുട്ടിയല്ലേ. എന്തായാലും നമുക്ക് അഴിയ കാര്യം ഇതാണെങ്കിലും. ഓക്കെ അങ്ങനെ നമ്മൾ അഴുക്കൊക്കെ കലഞ്ഞിട്ടുണ്ട്. ഒരു സൈഡും കൂടിയുണ്ട്. ഇതൊക്കെ ആരാടാ? നമുക്കിവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യണം. ഇതാരാന്ന് അച്ഛനോട് പറഞ്ഞിട്ടൊരു ട്രാപ്പ് സെറ്റ് ചെയ്യാം. വണ്ടിയിൽ ആരോ വന്നു. എന്തായാലും പുള്ളി പുള്ളിയുടെ വണ്ടിയിൽ അടിച്ചു വെക്കുന്നത് എനിക്ക് പോകുന്നില്ല. ഞാനും അടിച്ചു വെക്കില്ല, കാരണം ഞാനൊരു ഗുഡ് കിഡാണ്. പിന്നെ ഇത് ആരടിച്ച്? അതാണ് എനിക്ക് അറിയാൻ പാടുള്ളത്. ഓക്കെ അങ്ങനെ 100% വണ്ടി കഴുകി നമ്മൾ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. 10 ഇപ്പൊ നമ്മുടെ വയസ്സ് 12-ാം വയസ്സിലേക്ക് പോകും. ഓക്കെ നമ്മൾ അങ്ങനെ 12-ാം വയസ്സിലേക്ക് പോവാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ 2 ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നാണ് ഇവിടെ സ്റ്റാർ ഉള്ളത്. ഓക്കെ അപ്പൊ അത് എന്തായിരിക്കും ചോയ്സ് ഗൈസ് എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം. ഓ പള്ളി, വേൾഡ് പീസ്, ഗോഡ് ഡസന്റ് എക്സിസ്റ്റ്. നമ്മള് ദൈവഭയമുള്ള ഒരു കുട്ടിയായിട്ടാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഗോഡിനെ രക്ഷിക്കണം, ഗോഡ്. ഓക്കെ ബാപ്റ്റിസം. അങ്ങനെ നമ്മളെ മാമോദിസ കഴിഞ്ഞ്
പള്ളിയിൽ നിന്ന് ഇറങ്ങുവാണ്. അവിടെ നിന്ന് ഒരു ഗോഡിന്റെ ലൈറ്റ് ഒക്കെ ഉണ്ട്. യെസ്, നമ്മൾ കണ്ടോ, നമ്മുടെ പാത്ത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ പാത്ത് കറക്റ്റ് ആണ്, നമുക്കൊരു സ്റ്റാറും കിട്ടി. നമ്മൾ 13 വയസ്സിലേക്ക് കറക്റ്റ് ടേണിംഗ് പോയിന്റ് എടുത്ത് പോയിട്ടുണ്ട്. ഓ, ഞാൻ വലുതാവാളെ, പൊക്കം വെച്ച് പൊക്കം. വാട്ട്, ഡ്രസ് തന്നെ മാറി. ഓക്കെ, 13 വയസ്സുള്ള ഒരു കുട്ടി, ഇത്രയും വലുതായ കുട്ടി ഇനിയിപ്പോ എന്തായിരിക്കും? ഓ ഗൈസ്, നമ്മൾ കോളേജിൽ പോവാണ്. കോളേജാണോ സ്കൂളാ? 13 കോളേജാ, ഹൈസ്കൂള്, മിഡിൽ സ്കൂള്. ഓക്കെ, മിഡിൽ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇതെന്താ ഇവൻ ബനിയനെ കിട്ടണം, ഇവിടെ കുറെ പേരുണ്ട്. ഓ, ബുള്ളി 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 ബുള്ളി, എന്ത് വേടേ ഇത്! നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഫൈറ്റ്, കീപ് വോക്കിംഗ്. കീപ് വോക്കിംഗ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കീപ് വോക്കിംഗ് ചെയ്യണം. ഐ എം ഗോണ ഫൈറ്റ് ഹിയർ. ഒരു സ്കൂൾ ലൈഫിൽ എന്ത് ഫൈറ്റ് ഇല്ലാതെ എന്ത്? ബാഡാ കുട്ടാ, ഞാൻ നീ എന്താ വിചാരിച്ചത്? ഞാൻ സാധാരണ ഒരു പയ്യനാണെന്നാ? നീ ബാഡാ, എന്താ പിടിച്ചോ? അവനെ ഇടിച്ചിട്ടുണ്ട്. ഞാൻ അതിലും വലിയ സീനാ. നമ്മൾ അങ്ങോട്ട് പോയി ആരെയും പുള്ളി ചെയ്യില്ല, പക്ഷെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഞാൻ വിടത്തുമില്ല. ഇനി എല്ലാവരും ഞാൻ പറഞ്ഞ കേട്ടോടെ നോണം. ഏ, എനിക്ക് ഫാൻസാ. ഏ, വാ, മാറികടാ മാറികടാ മാറികടാ. നമ്മൾ അത് കണ്ട് നമുക്ക് ഒരു പെണ്ണും സെറ്റായി. എന്താണോ അത്! ഓക്കെ, 14 വയസ്സിൽ ഇനി എന്തൊക്കെ സാഹസ്യം! നമ്മൾ ആ സ്കൂളിൽ നമുക്ക് കഴിഞ്ഞ ദിവസം സെറ്റായ പെൺകുട്ടിയാണ് അവിടെ ഉള്ളത്. നമ്മൾ അവിടെ വരെ എത്തണം. ഓ, സോറി മേൻ, ഇടിക്കാണ്ട് വേണം പോവാൻ. കഴിഞ്ഞ ദിവസം ഇവനെയാണോ നമ്മൾ ഇടിച്ചത്? സോറിടാ സോറിടാ, ഇടിക്കരുത് ഇടിക്കരുത് എടാ, ഇടിക്കരുത് ഇടിക്കരുത്. ഓക്കെ, നമ്മൾ അവളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. പറയടി, എന്തൊക്കെയുണ്ട് വിശേഷം? ഏ, പറയടി, എന്തൊക്കെയുണ്ട് വിശേഷം? ഇനി മിനി മീനും ഭാഷ എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മൾ സ്കൂളിലൊരു നമ്മളങ്ങനെ 15 വയസ്സ്, നല്ലൊരു ടേണിംഗ് പോയിന്റ്. എല്ലാവരും ലൈഫിൽ 15 വയസ്സ് എന്ന് പറയണം, 10 ക്ലാസ് ആയിരിക്കും നമ്മളൊക്കെ ആ സമയത്ത്. ഓക്കെ, നമ്മൾ കിടന്ന് രാത്രി ഉറങ്ങുവാണ്. സംതിങ് ഈസ് ഗോണ ഹാപ്പൻ. എന്താ എനിക്ക് എത്ര പാടെന്താ! ഗോ ടു സ്കൂൾ, സ്കിപ്പ് സ്കൂൾ, സ്കിപ്പ് സ്കൂൾ. ഞാൻ ഒരു ദിവസം സ്കിപ്പാ ഉദ്ദേശിച്ചത്. ഇവരെല്ലാ ദിവസവും സ്കിപ്പാക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ ക്ലാസ്സിൽ കയറാതെ പുറത്തു വഴി കറങ്ങി നടക്കുവാണ്. നമ്മൾ ടഫ് ആയാന്ന് അറിയാലോ, ഇടിയറിയ ഉണ്ടാകും. നമ്മള് ഇവിടെ നമ്മുടെ ചിക്കൻ തീ. ആ, ആടാ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, യാ, എല്ലാം മനസ്സിലായി. നമ്മൾ എന്താ കാട്ടിലേക്ക് പോണത്? ഓക്കെ, 15 വയസ്സിൽ നിന്ന്. ഓക്കെ, അങ്ങോട്ട് പോകണ്ട ലൈഫ്, ഇങ്ങോട്ട് ഒന്ന് സ്കൂളിൽ പോയായിരുന്നെങ്കിൽ ലൈഫ് അങ്ങോട്ട് ഇരിഞ്ഞേനെ. നമ്മള് പോണത് കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നണത്. എനിക്കറിയാൻ പാടില്ല, എന്തായാലും നമ്മുടെ ചോയ്സാണ് നമ്മള് ലൈഫിന് മുമ്പോട്ട് കൊണ്ടുപോകണം. അങ്ങനെ നമുക്ക് 16 വയസ്സായി, സ്കൂള് കഴിഞ്ഞോ, കാട്ടിൽ നിന്ന് തിരിച്ചു വരുവാണ്. നമ്മളെ ഈ കാലിലേക്കല്ല ഓടിപ്പോയത്. ഓക്കെ, ട്രിപ്പ് വന്നേക്കാന്ന് തോന്നുന്നു പിള്ളേരുമായിട്ട്. ക്ലിഫ് ജമ്പിങ്, ഓക്കെ സെറ്റ്, ഞാൻ ചാടാൻ വേണ്ടി പോവാണ്. ഐ ഗോട്ട് ദി ഗട്സ്, ചാടറാ. ഓക്കെ, നമ്മളാണ് ചാടറോ വേണ്ടെന്നുള്ള ഡിബേ ഇല്ല എന്ന് തോന്നുന്നു. ചാടിക്കോ, ജമ്പ്, ഡോണ്ട് ജമ്പ്, ജമ്പ്. ഫ്രിക്കിംഗ് ബാഡ് ബ്രോ. ഗൈസ്, ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് 5 ഡയമണ്ട് വേണം, 5 ഡയമണ്ട്. ഓക്കെ, നമുക്ക് ജമ്പ് ചെയ്തേക്കാം, നമുക്ക് ഇത് വേണ്ടൊരു കാര്യമാണ്, ജമ്പ് ചെയ്യാം. പക്ഷെ 5 കൊടുക്കണോന്ന് ആലോചിക്കുമ്പോഴാണല്ലോ. ഓക്കെ, അങ്ങനെ നമ്മള് ആഡ്സ് കണ്ട് 5 ഡയമണ്ട് ആക്കിയേക്കാണ്. ജമ്പ് ബ്രോ, ജമ്പിയട. ഓ, നമ്മൾ ഒരുമിച്ചാട്ടെ ജമ്പിയട, കയ്യും കയ്യും പിടിച്ച് പോവും. എൻ്റെ മോനെ വിഷയം. ഷീ ഡ്രസ് ഒക്കെ ഇട്ടാണോ ക്ലിഫ് ജമ്പിങ്? ഓ, അത് വർത്തിട്ടാണ് ഗൈസ്, അത്ര 5 ഡയമണ്ട് കൊടുത്താണ് നമ്മളെ ചാടിയല്ലോ. അങ്ങനെ നമുക്ക് 17 വയസ്സത്തേക്കാണ് നമ്മൾ കറക്റ്റ് പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. 17 വയസ്സായിട്ടുണ്ട്, ഇപ്പൊ തന്നെ എന്റെ കാൽഭാഗം ലൈഫ് തീരാറായി. ഗെയിം കളിച്ചോണ്ടിരിക്കാണ് അവള്. യാ, ഗെയിമിങ് എന്തോ വന്ന് പറഞ്ഞവള്, എങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കാതെ വന്നൊരു കിസ് ഒക്കെ വേണ്ട. ഗൈസ്, നമ്മള് ഗെയിം കളിച്ചോണ്ടിരിക്കണ അവൾക്ക് ഇഷ്ടപ്പെടണില്ല. ഡോണ്ട് ടെൽ മീ വാട്ട്, അവൾ ദൂരിക്കളഞ്ഞ്, അവൾക്കും ഇല്ലേ ആഗ്രഹങ്ങൾ. ഇഗ്നോർ ഹെർ, ഹെർ ഹഗ് ഹെർ. ഗെയിം കളിക്കുമ്പോൾ നിർത്തിയിട്ട് അപ്പോൾ ഞാൻ നമ്മളെ ഇഗ്നോർ ഹെറാണ് ചെയ്യേണ്ടത്. പക്ഷേ ഗസ് വാട്ട്, മൈ മൈൻഡ് ഈസ് ഫിൽട്ടി. ഓക്കെ, വാട്ട് ദ ഹെക്ക്, ഐ ട്രൈഡ് ഹഗ്ഗിങ് ഹർ മാൻ. പോട്ടെ പുല്ലി, പെണ്ണ് പോട്ടെ, നമ്മക്കാണോ ഗേൾസിന് കിട്ടാൻ പാട്. അങ്ങനെ നമ്മള് ലൈഫിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തി, നമ്മൾക്ക് കുറച്ചും കൂടി പൊക്കം വെക്കും. ഇപ്പം എക്ക്, യോ മേൻ, നമ്മൾ അതിൻ്റെയൊക്കെ ജിമ്മിലൊക്കെ പോയത് തോന്നുന്നു, നല്ല ബോഡിയൊക്കെ സെറ്റായി. ഓക്കെ, ഇപ്പൊ നമ്മൾ സിംഗിൾ ആണെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ നമ്മൾ ആ ബ്രേക്കപ്പ് കഴിഞ്ഞ പിന്നെ നമ്മൾ സെറ്റ് ആയിട്ടില്ല. ഗെയിം കളിച്ചതിന് ബ്രേക്കപ്പാ, പോവാൻ പറയുള്ളൂ. ഗൈസ്, ഞാൻ ഓൺലൈൻ വഴി ഒരു പെണ്ണിനെ പരിചയപ്പെട്ട്, മിഷേൽ, 22 വയസ്സ്, ലവ്. ഗൈസ്, അടുത്ത പുറകെ നിന്നുവെച്ചവള് ഇവര് നമ്മുടെ മുമ്പിൽ വന്ന് ഡാൻസ് കളിക്കുക, നമുക്ക് ഇഷ്ടമുള്ളതിനെ ചൂസ് ചെയ്യുക. ഇവളുടെ പുറകെ നിൽക്കണ ഗോറില്ലയാണ്, അതിൻ്റെ പുറകെ നിൽക്കണത്. വാവ്, ദാറ്റ് ഗേൾ ഈസ് ബ്യൂട്ടിഫുൾ. ഗൈസ്, ചെറിയൊരു ട്രബിള്, നമ്മളിത് ഇപ്പൊ ഈ ഒരു വ്യൂവിലാണുള്ള റിജക്ഷൻ അത്ര ശരിയല്ല, എന്നാലും നമ്മൾ റിജക്ട് ചെയ്ത്. എന്റെ പൊന്നണവേ, കൈ തെറ്റുകാരും ഗോറില്ല വേണം തീർന്ന്. ഓക്കെ ഗൈസ്, ഐ എം ഗോണ ഡേറ്റ് ദിസ് ക്യൂട്ട് ഗേൾ. ഓക്കെ,
Here we go. Are you sure? That is dating or marriage? Let's see. Hey sir, abattam patti illa ingottane aayirikum aarkare irikku 21 vayasa endayalum ini ipo thettukala patti chindikkan samayam illa okay angana namakku 21 vayasa aayittunde oru varsham kodi kayna ipo ende sherikkulla age like varu okay ivar endara parayanadu aa adenna engana hey hey njangal coffee okke medichu ഇവളെ എന്നെ മുടിപ്പിക്കും ജ്വല്ലറി കയറിട്ട് റപ്പറപ്പോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനൊക്കെ പൈസ $20,000 $100 എന്തായാലും നമുക്ക് ഇത് മേടിക്കാൻ പറ്റില്ല ഐ ഗോണ ബൈ $100 എന്ത് $100 മതി നമ്മൾ കല്യാണം ഒന്നും വാട്ട് ഗോൾഡ് ഡിഗർ ഗോൾഡ് ഡിഗർ എന്നാലും നമുക്ക് 22 വയസ്സായിട്ടുണ്ട് സോ 22 വയസ്സ് എന്റെ ഇപ്പോഴത്തെ ഒറിജിനൽ വയസ്സ് അപ്പൊ എന്തായിരിക്കും ഇവിടെ സംഭവിക്കണേ നോക്കാം ഇത് കളിക്കാൻ വേണ്ടി നല്ല രസമുണ്ട് 22 വയസ്സിട്ടാ ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ ആ ഫോണെടുത്താ പെണ്ണ് സെറ്റ് ആവും ഓക്കെ നമുക്ക് ആരോ എടി ഇത് അവളല്ലേ ഹേ ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട് നോ വാട്സ്ആപ്പ് ഹൗ ആർ യു ബ്ലോക്കാക്കി ടോക്ക് ടു മീ പ്ലീസ് എടാ ഇത് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല അതുകൊണ്ട് മാത്രം ഞാൻ അല്ലെങ്കിൽ ഇപ്പം എന്റെ മൈൻഡ് വേറെയാണ് ഇത് നമ്മൾ $20,000 ഇല്ലായിരുന്നു സോ ഞാൻ $100 ഒരു റിങ് മേടിച്ചു കൊടുത്ത് അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കള ബ്ലാഡി ഫുൾ ഇപ്പൊ എന്തിനാ എറിഞ്ഞത് ഗോൾഡ് ഡിഗർ എന്ന് പറയാൻ വേണമെങ്കിൽ അവളെ ജമ്പ് മേക്കപ്പ ഒരൊറ്റ ഇടി പെണ്ണിന് വേണ്ടി ജമ്പ് ചെയ്യാൻ ആ മേക്കപ്പ് എടാ ഞാൻ ചാടാൻ പോണ ഞാൻ മേക്കപ്പ് എന്നല്ലേ എടുത്തത് അങ്ങനെ നമ്മൾ 23 വയസ്സിലേക്ക് എത്തിയേക്കുവാണ് 23 വയസ്സ് എന്ത് സംഭവിക്കും എന്റെ ലൈഫിൽ ബാക്കി എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ഇത് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല 40 ഓ അവളുമായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത് ശരിയാക്കി ആറാവ് ലംബോർഗിനുണ്ടോ ഞാൻ അപ്പഴേ പറഞ്ഞില്ല അവളൊരു ഗോൾഡ് ഡിഗർ ആണ് ഇളാ അവളെ പുറകെ പോവില്ലടാ ഓടുന്ന പെണ്ണിന്റെ ഓടുന്ന പുറകെ പോകരുത് സൂര്യ ക്രൈ ഫൈൻഡ് എ ജോബ് മാൻ ഗോ സ്റ്റാർ യൂട്യൂബ് ചാനൽ ഓക്കെ അങ്ങനെ നമുക്ക് 25 വയസ്സായിട്ടുണ്ട് ഒരു 100 വയസ്സുള്ള ഒരാളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ 25 എന്ന് പറഞ്ഞാൽ കാൽഭാഗം ലൈഫായിട്ടുണ്ട് സോ കാൽഭാഗം ലൈഫ് ഞാൻ ജീവിച്ചു പക്ഷെ അത്രയൊക്കെ ആയുസ് ഉണ്ടോ മാനേജർ പോളാ ഞാനാണോ മാനേജർ ഓ മാനേജറിന് നമ്മൾ കോഫി എടുക്കാൻ വന്നേക്കുവാണ് സോറി മാൻ നിന്നെ അപ്പഴേ പറഞ്ഞല്ലോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഓക്കെ ചായ കുടി കേച്ചി കുടിയാണേ ചായ ഇഷ്ടപ്പെട്ടില്ലേ അതിനടുത്ത് എറിഞ്ഞെന്തിനാണ് ചെറിയ കുട്ടിയായിരുന്നു നമ്മൾ വളർന്ന് ഇവിടെ എത്തി എടാ ഞാൻ അന്ന് സ്കൂളിൽ പോയായിരുന്നെങ്കിൽ എന്റെ ലൈഫ് മാറിയനെയല്ലേ ഓക്കെ അച്ഛനും അമ്മേനെയൊന്നും തുടക്കത്തിൽ കാണിച്ച പിന്നെ കാണിച്ചിട്ടേ ഇല്ല പഞ്ച് ഹെയർ ക്ലീൻ അപ്പ് ദി പഞ്ച് ഹെയർ ഒരു സമയത്തേക്ക് നമുക്ക് ക്ഷമിച്ചാലോ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഈ ചേച്ചിയോട് പിന്നെ മാത്രല്ല നമ്മള് പെണ്ണുങ്ങളെ എങ്ങനെ തല്ലണ ശരിയല്ലല്ലോ എടാ ഇപ്പോൾ ഇവൾക്കൊരു അടിയുടെ കുറവുണ്ട് ആ പോട്ടെ നമ്മളത് തരണം ചെയ്തു എന്തായാലും ഒറ്റ പാത്ത ഉള്ളായിരുന്നു വേറെ പാത്തുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇങ്ങോട്ടാണ് വന്നത് 27 വയസ്സായി എനിക്ക് ഞാൻ വലുതായി മീശ ഒന്നുമില്ലല്ലോ ഓക്കെ 27 വയസ്സുള്ള ഒരു ജോബ് ഉള്ള ഒരുത്തിന് ഇനി എന്താണ് സംഭവിക്കാൻ പോണത് ഗോ ഇൻ ദി യൂറിനല് നോക്ക് ഓൺ ദി സ്റ്റാൾ ഇറങ്ങടാ ഇറങ്ങി ഇങ്ങനെ പുറത്തേക്ക് ബാടാ നല്ല ഇടി കിട്ടി ഓ ഗൈസ് അത് ഇടി കിട്ടിയ കാരണം നമ്മൾ ഒന്നുകൂടി കളിക്കണം ഓക്കെ ലെറ്റ് മീ സീ ഇപ്രാവശ്യം നമുക്ക് വുമൻസ് വാഷ്റൂമിൽ പോയാലും പക്ഷെ എന്റെ 2 പോയിന്റ്സ് പോകും ഇതാകണമല്ല ജസ്റ്റ് വാഷ്റൂമിൽ പോയിട്ട് പോരും അത്രേ ഉള്ളു കേട്ടോ അച്ചോ സോറി ചേച്ചി പെർവെർട്ട് ഓട് ഓട് നമ്മൾ ഒന്നുകൂടി കളിക്കണം കോപ്പ് നമ്മൾ മിഷൻ കഴിഞ്ഞു ഇല്ല അവൾ മാറി ഇടിയും കിട്ടി ഓക്കെ യൂസ് ദ യൂറിനൽ ഇതായിരുന്നു കറക്റ്റ് നമ്മൾ വെറൈറ്റി ട്രൈ ചെയ്യാൻ പോണ ആറാണ് ഈ പ്രശ്നം എന്തായാലും അതായിരുന്നു കറക്റ്റ് കാര്യം അങ്ങനെ നമുക്ക് 29 വയസ്സായി എന്റെ അളിയ 30 വയസ്സ് ചടപടയെന്നായി ഒരു ടേണിംഗ് പോയിന്റ് ആട്ടോ 29-ാമത്തെ വയസ്സ് 29-ാമത്തെ വയസ്സ് ആവുമ്പോ അറിയാം ടേണിംഗ് പോയിന്റ് ആണോ എന്താണെന്നൊക്കെ സോ ഗൈസ് 29 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലംബോർ ഓ മൈ ഗോഡ് ലംബോർഗിനി ലംബോർ എനിക്ക് 1.5 ലക്ഷം ഈ ബ്ലൂ ഇത് ഏതാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് വൈറ്റ് മതി വൈറ്റ് നമ്മുടെ ലംബോർഗിനി ഇനിയിപ്പൊ പെണ്ണൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് സെറ്റ് ആവും ഓക്കെ നമ്മുടെ ലൈഫ് ഈ ഒരു ടേണിംഗ് പോയിന്റ് കറക്റ്റ് ആയിട്ട് വന്നേക്കണം അതുകൊണ്ടാണ് നമ്മൾ തുള്ളിച്ചാടിയത് എടാ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ടേണിംഗ് പോയിന്റ്സ് ആട്ടോ അങ്ങനെ 30-ാം വയസ്സിൽ നമ്മൾ ലംബോർഗിനെ ഓടിച്ച് നടക്കുവാണ് ഏ മറ്റവള് ഇവരിപ്പോ ലംബോർഗിനി ഇല്ല കേട്ടോ നമ്മൾ ലംബോർഗിനി വന്ന് നിർത്തിയപ്പം ഇവള് എന്റെ കൂടെ പോയി അവളവിടെ വീണെന്ന് തോന്നുന്നുട്ടാ ഓക്കെ നമ്മുടെ അവളുടെ കേളി അങ്ങനെ നമ്മൾ 31-ാമത്തെ വയസ്സിലേക്ക് എത്തിയേക്കാണ് 39-ാം വയസ്സിൽ എനിക്കൊരു കല്യാണപ്രായം ആയില്ലേ കല്യാണം കഴിക്കേണ്ട സമയം ആയില്ലേ എന്തത് കാണിക്കാത്ത വരട്ടെ കല്യാണം ആറാന്റെ വണ്ടിയിൽ പെയിന്റ് അടിച്ചു വെച്ചത് മറ്റവനായിരിക്കും അല്ലെങ്കിൽ മറ്റവളായിരിക്കും എന്തായാലും കുഴപ്പമില്ല നമുക്കിതൊക്കെ കഴുകിയെടുക്കാതെ ഉള്ളു
ഇനിയിപ്പോ സ്വന്തം കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് ചെയ്യേണ്ട സമയമായി. ഇനിയിപ്പോ നമ്മള് ആരെ സഹായിക്കാൻ വേണ്ട, നമ്മുടെ കാര്യം നമ്മൾ നോക്കുക. അതാണ്ടോ വണ്ടിയൊക്കെ ഇങ്ങനെ കഴുകി സെറ്റാക്കുക. ഏതോ നമ്മൾ ലംബോർഗിനി മേടിച്ച് ഇഷ്ടപ്പെടാത്ത ആരോ വന്ന് ചെയ്ത പണിയാണ്, നമ്മുടെ ഹേറ്റേഴ്സ് ചെയ്ത പണിയാണ്. ഓക്കെ, 32-ാമത്തെ വയസ്സിൽ ഇനിയിപ്പോ എന്താ ഇവിടെ കൊണ്ടുപോകും? ഇങ്ങോട്ട് പോയാൽ ഫുള്ള് ഏണിങ് പോയിന്റ്സ്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഞാൻ മരിക്കൂടാ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് എന്താവും? ദേ മറ്റവള് നമ്മളെ ഓഫീസിലെ ബോസ്. എന്താണ് ബോസ്? എന്താണ് പറ? ഗോ ഗെറ്റ് ഓവർ ഹിയർ ഗൈസ്, ഡോണ്ട് ടെൽ മീ ഷീ ഈസ് ബിക്കമിംഗ് ഹോണി. ഐ കോഫി മെഷീൻ ആൻഡ് ഹോം സ്റ്റോപ്പ്ഡ് വർക്കിംഗ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? വെയിറ്റ് എ മിനിറ്റ്, കുഡ് യു കം ഓവർ ലേറ്റർ ആൻഡ് ഫിക്സ് ഇറ്റ് ഫോർ മീ? ഡോണ്ട് ടെൽ മീ ദിസ് ഈസ് ഗോയിങ് സംവെയർ എൽസ്. യെസ് മാം. ഒന്നറിയാത്ത പോലെ നിൽക്കാം. ഓക്കെ, പുള്ളിക്കാരിയുടെ വീട്. വീടിനകത്തേക്ക് നമ്മൾ കൊട്ടുവാണ്. പുള്ളിക്കാരി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓക്കെ, വാട്ട് ദ ഹെക്ക്, നമ്മൾ ശരിക്കും കോഫി മെഷീൻ നന്നാക്കാനാണോ വന്നത്? ബോസ് ബോസ് വിളിച്ചല്ലേ, നമുക്കൊരു പ്രൊമോഷൻ ചിലപ്പോൾ ഇതുവഴി കിട്ടാം. പ്രൊമോഷൻ കിട്ടിയാൽ മതി. എനിക്ക് കോഫി മെഷീൻ റെഡി ആക്കിയിട്ടുണ്ട്. ഈ വഴി പുള്ളിക്കാരിക്ക് തന്നെ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. നമ്മളെ വിളിച്ചത് എന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലാത്ത. അല്ലെങ്കിൽ പൈസ കൊടുത്ത ആരെങ്കിലും ഉണ്ട് നന്നാക്കാൻ പറഞ്ഞാൽ പറയുന്ന ചുളുവിന് നമ്മളെ വിളിച്ചേക്കണം. പുള്ളിക്കാരിനെ കാണാത്ത പക്ഷം നമ്മൾ അവിടെ പോയി അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? നിൽക്കുവാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട്, അതും ബോസ് ഒക്കെ ആയിട്ട്. ലെറ്റ്സ് ഗോ. നോ 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 നോ, പുള്ളിക്കാരി നമ്മളെ വിളിച്ചപ്പോഴേ എനിക്കറിയാം. വാട്ട്? ഐ ആം ഫയേർഡ്. സംഭവം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ജനൽ വഴി താഴ്ത്തൊക്കെ ഇട്ടത്. പുള്ളിക്കാരിക്ക് ഇനി നമ്മളെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എന്തായാലും പോട്ടെ, നമുക്ക് 33 വയസ്സായി. ഓക്കെ, 33-ാം വയസ്സിലേക്ക് എത്തിയേക്കാണ്. ആ പുള്ളിക്കാരുടെ ചൊൽപ്പടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും രസമായിരുന്നേ, പുള്ളിക്കാരിക്കും രസമായിരുന്നേ, നമുക്ക് ജോലിയെല്ലാം ഉണ്ടായിരുന്നേ. പക്ഷേ ഇനി നോ വാട്ട്, 33-ാം വയസ്സിൽ എന്ത് സംഭവിക്കും? എടാ, ജോലി ഇല്ലാതെ ഞാൻ പിച്ചെടുക്കണടാ. ഞാൻ ഇത്ര ചെറുപ്പത്തിൽ നിന്ന് വലുതായി വലുതായി വന്നത് പിച്ചെടുക്കാനാണടാ. പൈസ കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് അത് കളിക്കായിരുന്നു. ഇവൻ തോ നമുക്ക് താല്പര്യമില്ലെങ്കിലും നമുക്ക് അതിലേക്ക് എത്തി പുള്ളിക്കാരുമായിട്ട് കുറച്ച് റിലേഷൻഷിപ്പിലൊക്കെ ആയി. നിങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഇസ് ഇറ്റ് ഇല്ലീഗൽ ടു ബി യു ആർ അണ്ടർ അറസ്റ്റ്? എന്തിനി ആ ലൈഫിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കിടക്കണം? ടേക്ക് ഹിസ് ഗണ്ണോ, ഗെറ്റ് അറസ്റ്റഡ്. വേറെ ഓപ്ഷൻ ഇല്ല, ഗെറ്റ് അറസ്റ്റഡ്, അത്രേ ഉള്ളൂ. എന്നെ പോലീസ് പിടിച്ച് ഗൈസ്, ലൈഫിൽ ആദ്യമായിട്ട് പോലീസും പിടിച്ച്. എന്തല്ലേ, പോലീസ് നമ്മളത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാണ്, എറണാകുളം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് 33 വയസ്സ് കഴിഞ്ഞ്. ഓ, നമ്മളത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. അവിടെ ഇത്രയും വലിയ സെൻട്രൽ ജയിലിടെ ഞാൻ എന്ത് കുറ്റാണ് ചെയ്തത്? ഞാൻ അവിടെ ഭീകരാക്രമണം ഒന്നും അല്ല, ഒരു പിച്ചെടുത്തുന്നല്ലേ ഉള്ളൂ. ഓക്കെ, എന്താണ് എന്താണ്? എടാ, അയ്യോ, നമ്മളെ തുണിയില്ലാണ്ട് എടുത്തേക്കാണ്. അതും ഈ പെണ്ണിന്റെ മുമ്പിൽ ഓറഞ്ച് സ്ട്രൈപ്പ്ഡ്, കളർഫുൾ ആകാം, ഓറഞ്ച് ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ 35-ാം വയസ്സിലേക്ക് എത്തി. 35 ഡയറക്റ്റ് 3 വർഷം ഫ്രണ്ട് ആയിട്ട് പോയി. 38. എടാ, ഞാൻ ഇത്രയും വർഷം പിച്ചെടുത്തതിന് ചെയ്യില്ല. പോടാ, ബി സീരിയസ് മാൻ. നമ്മുടെ കുറേലെ പള്ളിയിലച്ഛൻ നമ്മളെ കണ്ട്. ഈ പള്ളിയച്ഛനല്ലേ നമ്മളെ ബാപ്റ്റൈസ് ചെയ്യിച്ച? ഓ, പുള്ളി ഓർത്തിട്ട, പുള്ളി ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോന്നാണ് എന്റെ ഡൗട്ട്. ആ ഹെപ്പോ ഹെൽപ്പ് ഹിം. പള്ളിയച്ഛൻ കണ്ടെന്തോ പറയാണ്. പിന്നെ ഇത്രയും വലിയ സെറ്റപ്പിൽ എന്നെ പിടിച്ചിട്ടേക്കണേ എന്റെ പള്ളിയച്ഛൻ വന്ന് പറയുമ്പോ വിടുവെന്ന് എനിക്ക് തോന്നണ പറയാൻ പറ്റില്ലേ? ചിലപ്പോ ഇടുവായിരിക്കും. പള്ളിയച്ഛൻ ഭയങ്കര പ്രായമുള്ള പള്ളി. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോയതാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്തതിനെ മനസ്സിച്ച് നമ്മളെ ഗൈസ്, എനിക്കൊരു സ്ക്രൂ ഡ്രൈവർ കിട്ടി, എടുത്ത് പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. 1 അവർ ലേറ്റർ, ദിസ് ഈസ് ഗോയിങ് നാസ്റ്റി. നമ്മൾ ഇതിൽ നിന്ന് വെളിയിൽ ചാടും ഗൈസ്, നമ്മൾ ജയിലിൽ നിന്ന് വെളിയിൽ ചാടും. ഓക്കെ, ഇത് വെച്ച് എനിക്ക് ലോക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കൈവന്ത കലയടാ. സാധനം എടുക്ക്, സാധനം എടുക്ക്, ടൂളെടു. 39-ാം വയസ്സെത്തി. പൊളിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. നമ്മളെ വേറെ പോലീസ് കാണുവാണേ പിന്നെ ഒരു 50 കൊല്ലം കൂടി നമ്മൾ ജയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈഫില്ല എന്റെ. ഓക്കെ, ഈ വീക്കോ. ഓക്കെ, കിട്ടി കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി. ഓക്കെ, പച്ച കറങ്ങി കന്നെ വരെ നമ്മൾ പച്ചയിൽ നിർത്തണം, അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, നമ്മളിത് ലോക്ക് പിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് ചാടി, പക്ഷെ ഇതുകൊണ്ടായില്ലോ, നമ്മളിപ്പോ ജയിലിന്റെ അകത്ത് നിന്ന് വെളി വന്നല്ലേ ഉള്ളൂ. ഇവിടുന്ന് ഇവിടെ ഇപ്പുറത്തെ തന്നെ ഡോർ ഉണ്ടായിരുന്നു. ഇത്രയും വർഷം കൊണ്ട് നമ്മൾ ഇവിടെയുള്ളതൊക്കെ പഠിച്ചല്ലോ. ഡൗട്ട് ആയാലോ, അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? റൈറ്റ് ഓർ ലെഫ്റ്റ്? റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പാത്ത്. എന്റെ റൈറ്റ് ആണോ അവന്റെ റൈറ്റ് ആണോ, അതാണ് എന്റെ ഡൗട്ട്. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ്. ഇങ്ങോട്ടാ പോകണ്ട, ഇതാണെന്നാണ് എനിക്ക് തോന്നണത്. ലെഫ്റ്റ്. ഓക്കെ, യെസ് ഗൈസ്, നമ്മൾ എവിടേക്കോ എത്തി. ഓ, തുരങ്കം. യെസ് യെസ് യെസ്, ഞാൻ വെളിയിൽ വന്നു. അങ്ങനെ നമ്മൾ ഈ ലൈഫ് ഇനി ചെയ്യാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഉണ്ടോ ഉണ്ടോ? ഈ 40-ാം വയസ്സിൽ പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. 39 എന്ന് വീണ്ടും 39-ാ, അങ്ങനെ വരാൻ വഴിയില്ലോ. ഓ, ഈ വർഷം കഴിഞ്ഞിട്ടില്ല, അതാണ് ആ സംഭവം തന്നെ, ആ ഇയർ തന്നെ അതാട്ടോ. നമ്മൾ തുരങ്കത്തിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ എത്തി? ഇത് മിക്കവാറും ജയിലിന്റെ അങ്ങ് അങ്ക കടകാലത്ത് ഉള്ളിൽ തന്നെ എത്തുമെന്ന് എനിക്ക് തോന്നി. ഏ ഇല്ല, ഞാൻ വെളിയിൽ. അങ്ങനെ നമ്മൾ വെളിയിലേക്ക് എത്തിയേക്കുവാണ്. ഏതോ ഒരു മരുഭൂമിയെ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ മാൻ, വാട്ട് ഈസ് ദിസ്? എടാ, എന്നെ ഏത് ജയിലിൽ അവർ പിടിച്ചിട്ടേക്കണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നമ്മൾ ഇവിടെ പെട്ട് മരിച്ച്, നമ്മുടെ ലൈഫ് തീർന്നു. ഓക്കെ, 39-ാം വയസ്സ് ഞാൻ മരിച്ചു, അതാണ് സംഭവം. അല്ല പിന്നെ,
ഞാൻ നടന്ന് എവിടെയോ എത്തി. അവിടെ ഞാൻ ഒരു ക്യാമ്പ് കാണുന്നുണ്ട്. ആരവിടെ ഓക്കെ, നമ്മൾ എവിടെയോ ഒരു ക്യാമ്പിലെത്തിയിട്ടുണ്ട്. പക്ഷെ വേഷം മാറ്റായിരുന്നു, ഈ വേഷം വേണ്ടായിരുന്നു. എന്താ ഇവന് പെണ്ണിന്റെ സൗണ്ട്. ഓക്കെ, നമുക്കൊരു ടെന്റ് തന്നിട്ടുണ്ട് കിടക്കാൻ വേണ്ടിട്ട്. അങ്ങനെ നമ്മള് ടെന്റിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് 40 വയസ്സായേക്കും ആള്. 40 വയസ്സേ, എന്റെ ഡ്രസ് എങ്ങനെയാടാ ഓവർനൈറ്റില് മാറിയത്. ഞാനൊരു ജയിൽ ഡ്രസ്സല്ലേ ഇട്ട് വെച്ചത്. എന്തായാലും അവിടെ നമുക്ക് ഡ്രസ് ഇവിടുന്ന് കിട്ടി, അവര് തന്ന്. ഗോ ഹോം, എക്സ്പ്ലോർ. എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമുക്ക് 41-ാമത്തെ വയസ്സായേക്കുമാണ്. ഈ 41-ാം വയസ്സിൽ എന്തുവാടെ ഇത്? ഇനിയിപ്പോ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കാണിക്കണം. എന്തായാലും ഫ്ലൈറ്റിലൊക്കെ കയറി പോവാ. ഫ്ലൈറ്റിൽ വെച്ച് നമ്മളൊരു പെൺകുട്ടിയെ കാണുന്നു. ഇത് മറ്റുള്ള പോലെ തന്നെയുണ്ട്, മുടിയുടെ വ്യത്യാസമുള്ളൂ. അപ്പുറത്തൊരു കുട്ടി ഇരുന്ന് ഭയങ്കര ശല്യപ്പെടുത്തണുണ്ട്. ഓ, ഈ കുട്ടിയുടെ അമ്മയാണിത്. അമ്മക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. നമ്മൾ ഇവിടെ ഇരുന്നാലാണ് നമുക്ക് ഈ പെണ്ണ് സെറ്റ് ആവുള്ളൂ. സോ സ്റ്റേ ഹിയർ. സോറി ചേച്ചി, അയ്യോ ഈ കുട്ടിയുടെ ഒരു ഇത് സഹിക്കണമല്ലോ. ഓക്കെ, നമ്മളവിടെ വെച്ചൊരു ബിഗ് മിസ്റ്റേക്കാണ് ചെയ്തത്. നമുക്ക് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ സൈക്കോളജിക്കൽ മൂവ് ഇടയ്ക്ക് വർക്ക് ആവില്ല, അതുകൊണ്ടേ. സോ ഇപ്രാവശ്യം നമ്മൾ മാറി കൊടുക്കണം. അപ്പൊ ഇവിടെ പുറകെ വന്നിരിക്കുവോ? എന്താ സെറ്റപ്പ് എന്നല്ല, ചിലപ്പോ നമുക്ക് സെറ്റ് ആവത്ത് പോകില്ല. ഓക്കെ ചേച്ചി, ചേച്ചിക്ക് വേണ്ടി വിശാല ആശാൻ സീറ്റ് ഒഴിഞ്ഞു വന്നിരിക്കുന്നു. നമ്മൾ ഇതുവഴി പോകുന്നു. ഇത് കണ്ട് ഇവൾക്ക് നമ്മളോട് ഒരു ക്രഷ് അടിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ ഒരു ക്യൂട്ട് വെയിട്രസ് വന്നു. യു ഗോട്ട് അപ്ഗ്രേഡഡ് ടു ബിസിനസ് ക്ലാസ്. യെസ് ഗായ്സ്, നമ്മൾ ബിസിനസ് ക്ലാസ് വന്നു. അങ്ങനെ 42 വയസ്സായി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ കയറി തിരിച്ച് വീട്ടിലെത്തുവാണ്. അപ്പൊ എന്നെ പിടിച്ച പ്രസണിന്ന് ഞാൻ മിസ്സായ കാര്യം ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. മര്യാദക്ക് 5 പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ പുള്ളിക്കാരി പറഞ്ഞ പോലെ പുള്ളിക്കാരിക്ക് കുറച്ച് സഹായമൊക്കെ ചെയ്തു കൊടുക്കുവായിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ ലൈഫ് വേറൊരു ഡിഫറെന്റ് ഡയറക്ഷനിൽ പോവായിരുന്നു. എന്റെ വീട് തന്നെയാണോ? എന്താണത്? ഗൈസ്, അവന്റെ അച്ഛനും അമ്മയും ഡെഡായി. നമ്മൾ ജയിലായിരുന്ന സമയത്ത്. ഓ ഗൈസ്, ലൈഫ് നമ്മുടെ ഫ്രണ്ടില് ഫ്ലാഷ് ആവണ്. വാട്ട് ദ ഹെക്ക് മാൻ, ദാറ്റ്സ് സോ സാഡ്. യാ, ഐ മേഡ് സം മിസ്റ്റേക്സ്. റൺ അവേ, ഗോ ഇൻസൈഡ്. നമ്മുടെ വീടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും അകത്തേക്ക് പോവാം. ഓക്കെ, മിക്കവാറും നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഇതിനകത്ത് വേറെ ആളുണ്ടെങ്കിൽ അവൻ്റെ പരിപ്പയാളൊക്കെ. ഓക്കെ, ഈ വീട്ടിൽ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വീട്ടിൽ പ്രേതം വല്ലതും ഉണ്ടോ? അവിടെ ഇല്ലില്ല, നമ്മൾ വീണാത്തിരുന്ന് കരയുവാണ്. ഒരു പോലീസിന്റെ ഒച്ചല്ലേ കാണാം. ഓ, ജയിലിൽ ആര് വന്ന എന്നെ പോലീസ് പിടിച്ച്. സോറി സാർ, ഒരു അബദ്ധം പറ്റിയതാ. മാറ ഗൈസ്, എന്നെ വെടിവെച്ചു വന്നു. ഓ, പക്ഷെ നമ്മള് മരിക്കേണ്ട സമയമായിട്ടില്ല. എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്, കാരണം നമ്മള് മരിക്കാറായിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ജയിലിൽ നോടി വന്ന നമ്മള് ഈ ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഈയനോ പോലീസ് എന്തായാലും പിടിക്കുകയല്ലേ. സോ ഇപ്രാവശ്യം നമ്മള് റൺ അവേ ആണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ആരുമില്ല, പിന്നെന്തിനു നമ്മൾ ഇവിടെ നിക്കണം? ഈ വണ്ടിയും കെടുക്കായിരുന്നു അല്ലേ. ഓക്കെ, നമുക്ക് പോവാം ഗൈസ്. പോലീസ് എന്നെ ഇവിടുന്ന് സ്ഥലം കളിയാക്കാം. വണ്ടി ഇരുന്ന് കരയാം, അതോ അല്ലത് വീട്ടിൽ ഇരുന്ന് കരഞ്ഞു വരുന്നത്. പോലീസിന്റെ വെടികൊള്ള കാര്യമില്ലോ. ഓക്കെ, നമ്മളൊരു മോട്ടലിലാണ് താമസിക്കുന്നത്, കാരണം നമ്മൾ ഉള്ളിലാണ്. നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ഡിഫറെന്റ് ആയി. നമ്മൾ ആ സ്കൂളൊക്കെ സ്കിപ്പ് ചെയ്തതും പിന്നെ നമ്മുടെ ഈ പൈസ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഓക്കെ, അർജന്റ് കൊമേഡിയൻസ് നീഡാണ്. ഓക്കെ, ബാറിലാണ് നമ്മൾ വന്നേക്കണത്. നമ്മളൊരു കൊമേഡിയൻ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവര് ചിരിച്ചാ പൈസ കിട്ടും, ചിരിച്ചില്ലെങ്കിൽ. വാട്ട് ഡിഡ് വൺ ബൂബ് സേ ടു ദി അദർ? വാട്ട്, യു ആർ മൈ ബ്രദർ. Yeah, that's a joke. ചിരിക്ക് ചിരിക്ക്, എല്ലാരും ചിരിക്ക്. അവര് ചിരിച്ച്. വാട്ട് ഈസ് ദ ഡംബസ്റ്റ് ആനിമൽ ഇൻ ദി ജംഗിൾ? നമ്മുടെ വയസ്സ് ഇപ്പൊ 45 ആയിട്ടുണ്ട്. എടാ, ഇതെന്റെ പണ്ടത്തെ ലവർ അല്ലേ? ലംബോർഗിനി നടന്ന നമ്മളെ. ഓ, അവളവളെ നിക്കട്, എന്റെ ജോലി ഒന്ന് തെറിക്കും. മൈ ഹോട്ടൽ ട്രൈ ടു ചാർജ് മീ $10 എക്സ്ട്രാ ഫോർ എയർ കണ്ടീഷനിങ്. ദാറ്റ്സ് നോട്ട് കൂൾ. That's not cool. എല്ലാരും ചിരിച്ചു. ആ പെണ്ണൊക്കെ ചാടിച്ചിരിക്കുക, ഇത് അവളല്ലെന്ന് തോന്നിട്ടാ. വാട്ട് ഡു യു കോൾ എ കാവ് വിത്ത് നോ ലെഗ്സ്? ഗ്രൗണ്ട് ബീഫ്. ഓക്കെ, ചിരിക്കും. എന്റെ പെണ്ണടാ, എന്റെ അടുത്ത് എന്തേ കോമഡി പറയാ, ആർക്കെങ്കിലും പറ്റുമോ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് കോമഡി ചെയ്ത് വലിയ സ്റ്റേജിലേക്ക് എത്തിയേക്കാണ്. വൈ ഡു സെമെട്രീസ് ഹാവ് ഫെൻസസ്? പീപ്പിൾ ആർ ഡൈയിങ് ടു ഗെറ്റ് ഇൻ. ദാറ്റ്സ് എ ജോക്ക് മാൻ. എല്ലാരും ചിരിക്കും. ചിരി. ഓക്കെ ഗൈസ്, ഇത്രയും ഓഡിയൻസിന് ഫ്രണ്ടി കോമഡി ചെയ്യുന്ന ഒരാളായി നമ്മൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. വാട്ട്സ് ബ്ലൂ ആൻഡ് നോട്ട് ഹെവി? വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സയൻസ് ഉത്തരമായി പോവും, ലൈറ്റ് ബ്ലൂ, അതാണ് കറക്റ്റ് ഉത്തരം. ചിരി. എനിക്ക് ചിരി വന്നില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ 47-ാമത്തെ വയസ്സിലേക്ക് എത്തി. വീണ്ടും നമ്മള് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുകയാണ്. ഗിവ് മീ ദാറ്റ് ബോട്ടിൽ, ക്യാൻ ഐ ഹാവ് എ ഗൈസ്? ഗ്ലാസ് ആർക്കും വേണേലും കുടിക്കാം, പക്ഷെ ബോട്ടിൽ ചോദിക്കാൻ നമ്മളൊക്കെ പറ്റുള്ളൂ. ഗിവ് മീ ദ ബോട്ടിൽ. ഹോ ഗൈസ്, നമ്മൾ വലിയ കൊമേഡിയൻ ആയിട്ടോ. ബിസിനസ് ക്ലാസ്സിൽ നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ. സ്വർണം കഴുത്തിൽ നമ്മളൊരു കുപ്പിയൊക്കെ ഫുള്ളായിട്ട് അടിക്കണത്. ഓക്കെ, നമ്മുടെ ഓഡിയൻസ് ഇത്രയായി. നമ്മൾ ഒരു ബിഗ്ഗസ്റ്റ് കൊമേഡിയൻ ആയി സെലിബ്രിറ്റി. ഓ,
പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെള്ളം അടിച്ച് സീനായിട്ട് വന്നത്. ക്യാൻ ഐ ഹാവ് എ ഗ്ലാസ് പ്ലീസ്? ഒരു ഗ്ലാസ് മതി മാന്യൻ. ഞാൻ പിന്നെ മാന്യനായി. നമുക്ക് അവിടെ കോമഡി ഷോ ഉള്ളതായി ഞാൻ ഓർത്തില്ല. ഞാൻ എങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കണേ, വലിയൊരു സ്റ്റേജിൽ പോയി കോമഡി ചെയ്യാൻ വേണ്ടി. കുട്ടി സ്റ്റാൻഡപ്പ്, നമ്മുടെ പേര് കുട്ടി സ്റ്റാൻഡപ്പ്. ഓക്കെ, പക്ഷെ അപ്പൊ നമ്മളെ പോലീസ് തിരിച്ചറിയല്ലേ. സെലിബ്രിറ്റിയുടെ പോലീസ് എങ്ങനെ പിടിക്കാനാ? ഓക്കെ, ഭയങ്കര ഇരുട്ടാണല്ലോ ഇവിടെ. ഓക്കെ ഗായ്സ്, ബിഗ് സ്റ്റേജ്. യാ ഓക്കെ, 48-ാമത്തെ വയസ്സായിട്ടുണ്ട് നമുക്ക് പ്ലേ. ഇപ്പൊ നമ്മള് കൊമേഡിയൻ തന്നെയാണ്, കാരണം നമ്മള് വിചാരിച്ച ഒരു കൊമേഡിയൻ ആണ്. ആ ദിവസം ഓക്കെ, വാട്ട് ഡു യു കോൾ എ സാഡ് സ്ട്രോബെറി? സാഡ് സ്ട്രോബെറിനെ നമ്മൾ എന്ത് വിളിക്കും? ഇത് ലൈഫ് ഓർ ഡെത്ത് ആണ്. ഇതിന്റെ കോമഡി എ ഗ്രേപ്പ്. പക്ഷെ ഗ്രേപ്പ് അല്ല, ഇതിന്റെ അടിയിൽ എന്താ എനിക്ക് കാണാൻ പറ്റില്ല, എന്നാലും ഞാൻ അത് കൊടുക്കും. ഹിയർ വി ഗോ. നല്ലത് കറക്റ്റ് ആണ്. വൈ കാൻ്റ് എ നോസ് ബി 12 inches? ബിക്കോസ് ദെൻ ഇറ്റ് വുഡ് ബി എ ഫുട്. അയ്യോ അയ്യോ, ഏ നമ്മള് വലിയ കൊമേഡിയൻ ആയി മാറി ഗൈസ്. എന്തായാലും ലൈഫ് അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പട്ടേണോട്ട് വരും. ഓക്കെ, നമുക്ക് അങ്ങനെ 49-ാമത്തെ വയസ്സായിട്ടുണ്ട്. നമ്മളെ കോമഡി ആയിട്ട് എല്ലാരും പോണേണ്ടോ? ഇതെന്താണ്? ഓക്കെ ഗൈസ്, നമ്മൾ ഇത്ര സെലിബ്രിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ വേണ്ടി എന്താണ് ചേച്ചി ഇടിച്ചു കയറി വന്നത്? എന്നെ കാണാൻ എത്ര ഗീവ് ഹെറ ഹഗ് ആസ്ക് ഹെർ ടു ലീവ് ഗീവ് ഹെറ ഹഗ്. ഫാൻസ് ഫാൻസ് അല്ലേ, എന്ത് ചെയ്യാൻ? ഓക്കെ ഗൈസ്, ഒത്തിരി പെമ്പിള്ളേർ കയറി വന്ന്. ഡോണ്ട് വറി ഡോണ്ട് വറി, യു ആർ ഓൾ മൈ ഫാൻസ്. കുഴപ്പമില്ല കുഴപ്പമില്ല, എല്ലാരും എല്ലാരും. ഓക്കെ, അങ്ങനെ നമ്മൾ വളരെ സന്തോഷമായിട്ട് 50-ാം വയസ്സിലേക്ക് പോയി. ഓക്കെ, നമ്മളെ കൊമേഡിയൻ ആയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണല്ലോ, ഫ്ലൈറ്റിൽ അങ്ങോട്ട് പോകും, അവിടെ ഷോ ചെയ്യും, ഇവിടെ ഷോ ചെയ്യും, അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുവാണ്. ഓക്കെ, ആരോ നമ്മളെ കണ്ട്, യു ആർ കുട്ടി. യെസ് ഐ ആം കുട്ടി. എല്ലാരും നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൗ ഡു യു കോൾ എ കാൽക്കുലേറ്റർ ദാറ്റ് വർക്സ് ഇൻസ്റ്റന്റ്ലി? കാൽക്കുലേറ്റർ. സോ ഗൈസ്, എന്തായാലും ഇതൊരു നല്ല ജോക്ക് ആയിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയാണ്. ഇപ്പൊ 50 വയസ്സായിട്ടുള്ളൂ, നമ്മുടെ പകുതി ലൈഫ് ആയിട്ടുള്ളൂ. ഇതിന്റെ ബാക്കി നമ്മൾ അടുത്തൊരു പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളിവിടെ ഇടയ്ക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആണെന്നവരെ. ബൈ ബൈ.